അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് 1977 തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. അന്ന് EMS പറഞ്ഞൊരു വാചകമുണ്ടായിരുന്നു, കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഏത് ചെകുത്താനുമായും കൂട്ടുകൂടും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, അടിയന്തരാവസ്ഥക്കാലത്ത് രാജ്യം നേരിട്ട ദുരന്തങ്ങൾ എന്തുമാത്രമാണെന്ന് ആ ഒരൊറ്റ വാചകത്തിൽ അദ്ദേഹം പറയാതെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരു പുതിയ കണ്ടുപിടുത്തവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. 1977 തിരഞ്ഞെടുപ്പിൽ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ RSS വോട്ട് വാങ്ങിയാണ് വിജയിച്ചത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പുതിയ കണ്ടുപിടുത്തം. അല്ല, സതീശനെ അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ച് ഓർമ്മയുണ്ടോ എന്നറിയില്ല. അടിയന്തരാവസ്ഥ കാലത്ത് പത്രപ്രവർത്തകരായിരുന്ന ഒരാണ് ഞങ്ങളെല്ലാം. അന്ന് ഞങ്ങൾ വാർത്തകൾ സെൻസർ ചെയ്യുന്നതിന് വേണ്ടി ഓടി നടന്നതൊക്കെ ഞങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് കക്കയും ക്യാമ്പിലും പിന്നെ നമ്മുടെ ശാസ്ത്രമംഗലത്തെ ക്യാമ്പിലുമൊക്കെ എന്താണ് നടന്നതെന്നുള്ളത് പിന്നീട് നമ്മൾ വിശദമായി കണ്ടതാണ്. എങ്ങനെയും കോൺഗ്രസിനെ വീണ്ടും കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ കാര്യം അധോഗതിയായിരിക്കുമെന്ന് കണ്ടതുകൊണ്ടാണ് അന്ന് എല്ലാവരും, അന്ന് വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള BJP ആയിരുന്നാലും ശരി, നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നാലും ശരി, CPM ആയിരുന്നാലും ശരി, മറ്റെല്ലാ കോൺഗ്രസ് ഒഴികെയുള്ള ബാക്കി എല്ലാ പാർട്ടികളും അന്ന് എങ്ങനെയെങ്കിലും കോൺഗ്രസ് ഭരണത്തിൽ വരാതിരിക്കാൻ വേണ്ടി, കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അന്ന് നടന്നത്. നമുക്ക് പ്രസിദ്ധമായൊരു ചൊല്ലുണ്ടല്ലോ, മുങ്ങിച്ചാകാൻ പോകുന്നവൻ രാജവെമ്പാലയെ കണ്ടാൽ പോലും കയറി പിടിക്കും രക്ഷ നേടാൻ വേണ്ടി എന്ന് ഒരു പറച്ചിലുണ്ട്. എന്ന് പറഞ്ഞതുപോലെ അടിയന്തരാവസ്ഥക്കാലം എന്ന് പറയുന്ന ആ ഒരു ഒരു കാലം പിന്നെ ഉണ്ടാകരുതെന്ന് വിചാരിച്ചിട്ട് കോൺഗ്രസ്സിന് വീണ്ടും അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഇന്ത്യൻ ജനത തന്നെ ഒരുമിച്ച് നിന്ന സമയമായിരുന്നു 1977. അങ്ങനെയാണ് ഇന്ദിരാഗാന്ധി തോറ്റുപോയതും ദേശീയ ഗവൺമെൻറ് ഡൽഹിയിൽ വന്നതും. ഇതൊക്കെ നമ്മൾ മറക്കാൻ പാടില്ല. ആ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ പിണറായി വിജയനെ ആരെല്ലാം വോട്ട് ചെയ്തിരിക്കണം? തിരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു തന്ത്രം. അത് ചിലപ്പോൾ RSS വോട്ട് ചെയ്തിരിക്കാം, മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ വോട്ട് ചെയ്തിരിക്കാം, മറ്റ് ഇതര സമുദായക്കാരെല്ലാം വോട്ട് ചെയ്തിരിക്കാം. പക്ഷേ അന്നത്തെ ഏക ലക്ഷ്യം എല്ലാ പാർട്ടികളിലും കോൺഗ്രസ്സിലുള്ള എല്ലാ പാർട്ടികൾക്കും ഉള്ള ഏക ലക്ഷ്യം എന്ന് പറയുന്നത് കോൺഗ്രസിനെ വീണ്ടും അഖിലേന്ത്യാ തലത്തിൽ ഇവിടെ വരരുത്, അവരെ തോൽപ്പിക്കണം എന്നായിരുന്നു. അതുകൊണ്ട് ആരുടെയും വോട്ട് അവർ സ്വീകരിച്ചിരിക്കാം, അതൊരു തെറ്റൊന്നുമല്ല. അന്നത്തെ കാലം ഓർക്കുമ്പോൾ എല്ലാവർക്കും അതറിയാം. അതുകൊണ്ട് സതീശൻ്റെ പുതിയ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് വലിയൊരു കണ്ടുപിടുത്തമൊന്നുമില്ല. 77 ചിലപ്പോൾ RSS വോട്ട് കിട്ടിയിരിക്കാം, ജയിച്ചിരിക്കാം, അത് സ്വാഭാവികം മാത്രമാണ്. അത് സതീശനറിയില്ല, സതീശന് പറഞ്ഞാലും മനസ്സിലാവില്ല. കാരണം അടിയന്തരാവസ്ഥക്കാലത്ത് സതീശൻ വിദ്യാർത്ഥിയായിരുന്നിരിക്കാം. പക്ഷേ അന്ന് നടന്ന ക്രൂരതകൾ ഓർത്താട്ട് EMS തമ്പൂരിപ്പാട് അന്ന് പറഞ്ഞത് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഞങ്ങൾ ഏത് ചെകുത്താനുമായും കൂട്ടുകൂടും എന്ന് പറഞ്ഞത്. കാരണം അത്രമാത്രം അതിൻ്റെ ഫലം എന്തായി? സതീശൻ നോക്കുക, കോൺഗ്രസ് ഇന്നിപ്പോൾ എവിടെയാണ്? ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങളിൽ പേരിന് വേണ്ടി ഉണ്ടെന്നുള്ളതല്ലാതെ ഭൂരിപക്ഷവും മഹാഭൂരിപക്ഷവും BJPയുടെ കയ്യിലായില്ലേ ഇന്ത്യ? എന്തുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ നയങ്ങളോടുള്ള ജനങ്ങളുടെ എതിർപ്പാണ് അതിനകത്ത് ഒന്നാമത്തെ കാര്യം? നമ്മൾ BJPയെ വർഗീയതയൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുമായിരിക്കും, പക്ഷേ കോൺഗ്രസിനേക്കാൾ വലിയ ശത്രുവല്ല എന്ന് ഇന്ത്യൻ ജനത BJPയെ കണ്ടിരിക്കുന്നു എന്നല്ലേ? അടിയന്തരാവസ്ഥക്കാലം അതുകൊണ്ട് പിന്നെ സതീശൻ ഓർമ്മിപ്പിക്കരുത്. അന്ന് ആ ഒരു അവസ്ഥ മാറ്റി കിട്ടിയാൻ വേണ്ടി തീർച്ചയായിട്ടും ജനങ്ങൾ ഒറ്റക്കെട്ടായിരിക്കും. വീണ്ടും ഇന്ദിരാഗാന്ധി 77 അധികാരത്തിൽ വന്നിരുന്നുവെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് ഇപ്പോൾ നമുക്ക് പ്രവചിക്കാനാവില്ല. അപ്പോൾ അതുകൊണ്ട് അന്ന് രക്ഷപ്പെടാൻ വേണ്ടി പല പാർട്ടികളും പല തരത്തിലുള്ള അടവ് തന്ത്രങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് പിണറായി വിജയന് മാത്രം ഉള്ളതല്ല, എല്ലാവരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയെങ്കിലും
ഈ കോൺഗ്രസ് ദുർബോധത്തെ അന്ന് ഇന്ത്യക്ക് പുറത്താക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് പലരും അന്ന് ഇങ്ങനെ ഒരു തന്ത്രം എടുത്തത്. അത് പിണറായി വിജയൻ്റെ കുറ്റമല്ല, അന്നത്തെ അവസ്ഥാവിശേഷമാണ് അത്. അതല്ലാതെ പിന്നെ ആർ എസ് എസുമായിട്ട് സി പി എം ഒരിക്കലും കൂട്ടുകൂടിയ ചരിത്രം ഇന്ത്യയിൽ ഒരിടത്തും നമ്മളാരും കണ്ടിട്ടില്ല.